വളാഞ്ചേരിയിൽ ഡിവൈഡറിൽ വാഹനമിടിച്ച് അപകടം. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറിൽ വാഹനമിടിച്ചാണ് അപകടമുണ്ടായത്. രാത്രി 10 മണിയോടെയാണ് സംഭവം. വെങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മഹീന്ദ്ര കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. ആളപായമില്ല. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ആയതിനാൽ കോൺക്രീറ്റ് ഡിവൈഡറിന് പകരം പ്ലാസ്റ്റിക് ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവൻ കേറി വന്നപ്പോ ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ല. ഡിവൈഡർ അവിടെ ഇരിക്കുന്നത് കണ്ടില്ല. കാണാനുള്ള ഒരു സംവിധാനം എന്തെങ്കിലും ലൈവ് ആയിട്ട് ഞാൻ കണ്ടത്. അത് ഇടിച്ചോടുകൂടി വേറൊരു കാറുകാരുണ്ട്. ഓന്റെ മൂട്ടക്ക് ഇത് ഒന്ന് ഒരു ആ വണ്ടി പോവുകയും ചെയ്തു. ഇതാണ് അവിടുത്തെ സംഗതി. ഇത് സ്ഥിരം പരിപാടിയാണ് ഇത്. ഇതിന് ഇവിടുത്തെ സംവിധാനങ്ങള് മുനിസിപ്പാലിറ്റി ആയാലും അതിനൊരു സംവിധാനം കാണണം. ഇത് ആളുകൾ പാസ് ചെയ്യുമ്പോഴാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അധികം അവസ്ഥ. ഞാൻ ഇവിടുന്ന് മരുന്നേറ്റാണ് പോവാണ്. ആ പോക്കിലാണ് ഇടി അടന്നത്. ഇത് മാറ്റലാണ് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും വേറെ സംവിധാനം കാണണം. ആ ഫൈബറേറ്റ് അത്ര വലിയ പ്രശ്നം വരില്ല. അത് കാണാത്താണ് സംഗതി. അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, നല്ല ഫ്ലക്സ് ലൈറ്റ് വെക്കേണ്ടി വരും. നല്ലൊരു ലൈറ്റ് വെച്ചാലും ഇത് കാണാൻ പറ്റും. വളാഞ്ചേരി ടൗണിൽ 3 റോഡിലും സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇതിനെതിരെ അധികൃതരോട് നിരവധി തവണ നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ D4 ന്യൂസിനോട് പറഞ്ഞു. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ തികച്ചും വീതി ഇല്ലാത്ത സ്ഥലത്താണ് ഈ കല്ല് ഡിവൈഡർ എന്ന് പറയാൻ പറ്റില്ല, കോൺക്രീറ്റ് കട്ട കൊടുന്നു വെച്ചിട്ടുള്ളത്. ദിനം പ്രതി ഇതിൽ വണ്ടി എടുക്കലാണ്. ദിനം പ്രതി നിത്യ സംഭവമാണ്. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് നിത്യ സംഭവമാണ്. ഒരു കാരണവശാലും ഇവിടുന്ന് എടുത്തു മാറ്റാനും ഫൈബർ ഡിവൈഡർ വെക്കണം. ഫൈബർ ഡിവൈഡറാണ് ഇവിടെ വെക്കേണ്ടത്. ഞാൻ ഇവിടെ രാത്രി 1 മണി വരെ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇതൊരു നിത്യ സംഭവമാണ്. ഡെയിലി ഇത് സംഭവം. ഇത് വലിയ ഒരു അപകടമാണെങ്കിൽ ആൾക്കാരെ അറിഞ്ഞോളൂ. ചെറുത് വേറെ തന്നെ കണ്ടമാനം നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ആൾക്കാർ ചെറുതാണെങ്കിൽ ഇത് ആരോട് പറയാനുള്ള ലെവലിൽ വണ്ടിക്കാർ വണ്ടിയിട്ട് പോവാണ്. ഇതിങ്ങനെ വലിയ സംഭവങ്ങളും ബ്ലോക്ക് ആകുമ്പോഴും ഒക്കെയാണ് വാർത്തക്കാരും പിന്നെ ചാനലുകാരൊക്കെ വന്നിട്ട് ഇത് എടുക്കുന്നത്. അല്ലെങ്കിൽ ചെറുത് വേറെ തന്നെ കണ്ടമാനം നടന്നു പോകുന്നു. ഫൈബർ ഡിവൈഡർ വെക്കുക. ഫൈബർ ഡിവൈഡർ വണ്ടി അടിച്ചാൽ കേട് വരാത്ത ഡിവൈഡർ വെക്കുക, അതാണ് വേണ്ടത്. വണ്ടി അടിച്ചാൽ കേട് വരാത്ത ഡിവൈഡർ വെക്കുക. തീരെ സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണ്. ഈ കോൺക്രീറ്റ് കട്ട ഡിവൈഡർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കാണണമില്ല. ഈ ഡിവൈഡർ കാണുന്നില്ല. ഈ ഡിവൈഡറുകളിൽ വാഹനമിടിച്ച് വൻ നാശനഷ്ടമാണ് വാഹന ഉടമകൾക്കുണ്ടാവുന്നത്. റോഡിന്റെ വീതി കുറവ് കൊണ്ടും ഡിവൈഡറിൽ വാഹനമിടിക്കുന്നത് കൊണ്ടും ഡ്രൈവർമാർക്ക് പേടി സ്വപ്നമാവുകയാണ് ഈ ഡിവൈഡറുകൾ. വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.